നിയന്ത്രണങ്ങളുടെ ഭാഗമായി രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഫുട്ബോൾ മൈതാനങ്ങളുടെ ആവേശത്തിമർപ്പിന് വീണ്ടും തുടക്കമിട്ട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമാവുന്നു. പെരിന്തൽമണ്ണയിൽ ഞായറാഴ്ച നടക്കുന്ന 49-ാമത് ഖാദർ അലി ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റോടെയാണ് സെവൻസ് മൈതാനങ്ങളിൽ പന്തുരുളുക. ഫുട്ബോൾ മൈതാനങ്ങളിലെ ആവേശത്തിമർപ്പിന് വീണ്ടും തുടക്കമിട്ട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമാവുകയാണ്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വീണ്ടും ആരംഭം കുറിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഞായറാഴ്ച നടക്കുന്ന 49-ാമത് ഖാദർ അലി ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റോടെയാണ് സെവൻസ് മൈതാനങ്ങളിൽ പന്തുരുണ്ടു തുടങ്ങുക. ഇത്തവണ വിദേശ താരങ്ങളില്ലാതെ സ്വദേശികളായ കളിക്കാർ മാത്രമാകും സെവൻസ് മൈതാനങ്ങളെ ഹരം കൊള്ളിക്കുക. എന്നാൽ വിദേശ താരങ്ങളില്ലെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലെ താരങ്ങളെ ബൂട്ടണിയിക്കാൻ അനുമതിയുണ്ട്. 2-ാം തീയതി പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ മുന്നോടിയായി മാവൂരിൽ പ്രദർശന സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. മാവൂർപ്പാടം ഫുട്ബോൾ മൈതാനത്ത് സെവൻസ് നിയമങ്ങളെല്ലാം പാലിച്ചു നടത്തിയ മത്സരത്തിൽ ജവഹർ മാവൂരും ജയാ ബേക്കറി തൃശൂരുമാണ് ഏറ്റുമുട്ടിയത്. ആവേശകരമായ മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് ജവഹർ മാവൂർ വിജയം കണ്ടു. ന്യൂസ് ബ്യൂറോ, മാവൂർ.